നമ്മളുടെ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് റവ ഉപ്മാ. നല്ല ടേസ്റ്റ് ആയിരിക്കും ട്ടോ. നല്ല ഹെൽത്തി ആണ്. അതുപോലെ തന്നെ ദേ ഇഞ്ചി, രണ്ട് അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, തക്കാളി, കറിവേപ്പില, സവാള, ചെറിയ ഉള്ളി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതുപോലെ തന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ചീര എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പിന്നെ ഒരു 350 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പച്ചമുളകും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ആ മിന്നുവോ മിന്നുവോ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, വെറുതെ വിളിച്ചത്. കുറച്ച് കടി ഇട്ട് കൊടുക്കാം. എന്താടാ എന്തേ? ആ വളരെ കുറച്ചിട്ടാ മതി. ആ നിന്നെ പഠിക്കണോ. ആ ഓ, അപ്പൊ നമുക്കിത് ഒരുവിധം റെഡി ആയിട്ടുണ്ട് അല്ലേ. പിന്നെ അതിലേക്ക് ഒരു നൂറ് പെരിഞ്ജീരത്തിന്റെ പൊടി കൊടുക്കാം. അപ്പൊ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചത് പെരിഞ്ജീരത്തിന്റെ പൊടിയാണ്. ഒരു അല്പം ഒരു നല്ലൊരു ഫ്ലേവർ ഇട്ടാണ്. ഇത്തിരി ഇട്ടാ മതി കേട്ടോ. പിന്നെ നമുക്ക് എന്താ ചെയ്യണ്ടേ? മല്ലിയരി ഇട്ട് വെച്ചിട്ടുണ്ട്. മല്ലിയരി അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. ഇറങ്ങാ അവിടെ നിന്നോ. ഇറങ്ങണ്ട ഇറങ്ങണ്ട, എടുക്കാൻ പറയണവൻ. എന്താണ് കുഞ്ഞാവേ, കുഞ്ഞാവേ? അപ്പതേ കണ്ടോ, നല്ലോണം അതൊക്കെ ഒന്നായി റെഡി ആയിട്ടുണ്ട് മുട്ട. അപ്പൊ നമുക്ക് അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്താടാ റെഡ്മി, റെഡ്മി, റെഡ്മി കുട്ടി, എമ്മി കുട്ടി, എന്റെ കാലി കെട്ടി വന്ന് നിൽക്കുന്ന ആള് നന്നായിട്ടൊന്ന്. അപ്പൊ നമ്മളൊന്ന് ആ പച്ച ചൊവയൊന്ന് പോവാനായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 250 ഗ്രാം വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അത്രയും വെള്ളം മതി, 250 ഗ്രാം വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ ഈ എല്ലിന്റെ 250 മില്ലിഗ്രാം അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാട്ടോ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, പഴയ ആൾക്കാരനെ പോലെ അല്ലല്ലോ, വിവരം കൂടുതലല്ലേ. അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നത് കാണിച്ചില്ല, അത് കാണിക്കാനായിട്ട് ഞാൻ കാണുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതേ ഇത് ഓപ്ഷനാണ് കേട്ടോ. കഴുകിയതാണ്, സ്വീറ്റ് മുന്തിരിയില്ലേ, നല്ല ചെറിയ മുന്തിരിയില്ലേ, ചെറുതാണ് കേട്ടോ, വളരെ ചെറുതാണ്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ. സ്വീറ്റ് മുന്തിരി എന്ന് പറഞ്ഞാൽ തന്നെ ഇവരിങ്ങനെ തരുള്ളൂ, അല്ല പറഞ്ഞാൽ ഇതിനേക്കാളും വലിപ്പത്തിലുള്ള നീളമുള്ള മുന്തിരി തരും. അതൊരു ചവല് പോലെ കിടക്കും. ഇത് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും, അതുപോലെ തന്നെ കുഞ്ഞു മുന്തിരിയാണ് കേട്ടോ. ഇതാണ് സ്വീറ്റ് മുന്തിരി. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി ചോദിച്ച് മേടിക്കണം കേട്ടോ. മുന്തിരി ഉണക്ക മുന്തിരി പറഞ്ഞാൽ അവർ നമ്മളെ പറ്റിക്കും.
അപ്പൊ ഇങ്ങനത്തെ ചെറിയ മുന്തിരി ഉണ്ടോ എന്ന് ചോദിച്ചു. മിക്ക കടകളിലും കിട്ടാറില്ല, ഉണ്ടെങ്കിൽ തന്നെ അവർ തരില്ല. ഇത്തിരി ഒരു അല്പം വില കൂടുതലാണ്, പക്ഷെ ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ച് വാങ്ങിക്കണം കേട്ടോ. ഉണക്കമുന്തിരി വാങ്ങിക്കുമ്പോൾ സീറ്റ് മുന്തിരി പ്രത്യേകം ചോദിച്ച് മേടിക്കണം കണ്ടോ. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ ഉപ്പാവ് കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു മധുരം നല്ലതല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ വലിയവർക്കും ചെറിയവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കിഡിലും ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് തിളച്ചിട്ടുണ്ട്, നമുക്ക് റവ ഇട്ട് കൊടുക്കാം. പുറത്ത റവയാണ്. ഈ ഇലന്റെ ഒക്കെ വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഞാൻ വളരെ കുറച്ചിരിക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ ഓവർ കുഴഞ്ഞു പോവും. കുഴഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അഭിപ്രായങ്ങൾ പറയുക, അതുപോലെ തന്നെ കമൻറ്റിലൂടെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഞങ്ങളുടെ ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു കാര്യം പറയാം കേട്ടോ. ഇതുണ്ട്, നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും, നന്നായിട്ട് ഡ്രൈ ആയിരിക്കും, കുഴഞ്ഞു പോവാതെ കിഡിലായിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു ബീഫ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ഒരു ബീഫ് കറി വയ്ക്കുന്ന വീഡിയോ ഇടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഓ, റെഡ്മിനെ കൂട്ടിലാക്കി. വെള്ളം കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ലീഫൊക്കെ മറ്റേ ഇലയൊക്കെ ചീരയൊക്കെ ഇടുന്ന കാരണം അതിന്റെ വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് 350 ഗ്രാം റവയ്ക്ക് ഞാൻ എന്താ ചെയ്യും, 250 ഗ്രാം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതേ കണ്ടോ, ഇങ്ങനെ വരും കണ്ടോ, നല്ല വിട്ട് വിട്ട് വരും, കട്ട കുത്താണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി.